അത്യാഗ്രഹിയായ സിംഹം. ഒരിടത്ത് ഒരിടതൂർന്ന വനത്തിൽ ശക്തനായ ഒരു സിംഹം താമസിച്ചിരുന്നു. ആ സിംഹം ആ കാട്ടിലെ രാജാവായിരുന്നു. കാട്ടിലെ ഏതൊരു മൃഗത്തെയും വേട്ടയാടുകയും അവയെ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളും അവനെ ഭയപ്പെടുകയും വഴിയിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എല്ലാ മൃഗങ്ങളും അവന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുവാൻ തുടങ്ങിയപ്പോൾ സിംഹത്തിന് വേട്ടയാടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറി. അങ്ങനെ ബുദ്ധിമാനായ ഒരു കുറുക്കനെ തന്റെ മാനേജറായി സിംഹം നിയമിച്ചു. മൃഗങ്ങളുടെ സ്ഥാനം കണ്ടെത്തി സിംഹത്തെ അറിയിക്കേണ്ടത് കുറുക്കന്റെ കടമയായിരുന്നു. കുറുക്കൻ തനിക്കു വേണ്ടി കണ്ടെത്തിയ എല്ലാ മൃഗങ്ങളെയും സിംഹം വേട്ടയാടിയിരുന്നു. ഒരു ദിവസം സിംഹം കുറുക്കനോട് പറഞ്ഞു മറ്റു മൃഗങ്ങൾ സിംഹത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞു വരുവാൻ ആവശ്യപ്പെട്ടു. മൃഗങ്ങളുടെ അഭിപ്രായം രഹസ്യമായി അറിഞ്ഞുകൊണ്ട് കുറുക്കൻ അത് സിംഹത്തെ അറിയിക്കുവാൻ തീരുമാനിച്ചു. എന്റെ രാജാവേ, നിങ്ങൾ ഉത്തരവിട്ടതനുസരിച്ച് എല്ലാ മൃഗങ്ങളും നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ രഹസ്യമായി ശ്രദ്ധിച്ചു. നിങ്ങൾ തീർച്ചയായും ബുദ്ധിമാനാണ്. ഇപ്പോൾ അവർ എന്നെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയൂ. രാജാവേ, ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും നിങ്ങളെ ഭയപ്പെടുന്നു. നിങ്ങൾക്ക് കാട്ടിലെ ഏത് മൃഗത്തെയും അനായാസം വേട്ടയാടുവാൻ സാധിക്കും. അതിനാലാണ് എല്ലാ മൃഗങ്ങളും നിങ്ങളുടെ വഴിയിൽ വരാത്തത്. നിങ്ങൾ കാട്ടിലെ രാജാവാണ്. എന്റെ രാജാവേ, ഈ കാട്ടിൽ നിങ്ങൾക്കായി ഒരു മത്സരവുമില്ല. ഹഹഹാ, എന്നെപ്പറ്റി നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? എന്നെ ഈ കാട്ടിൽ തോൽപ്പിക്കുവാൻ ആരും തന്നെ ഇല്ല. ഈ കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗം ഞാനാണ്. ഞാനല്ലാതെ മറ്റൊരു മൃഗവുമില്ല. എന്ത്, നിങ്ങളല്ലാതെ മറ്റൊരു മൃഗവുമില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ഇര എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവ സ്വന്തമായി കണ്ടെത്തുവാൻ പോലും പോണില്ല. നിങ്ങളുടെ ഇര എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര ബലവാനാണെന്ന് പറഞ്ഞിട്ടും എന്താണ് കാര്യം? ഒരു ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നില്ലെങ്കിൽ നീ എന്റെ പ്രാധാന്യം മനസ്സിലാക്കും. ഞാനില്ലാതെ ഈ ജീവിതം എത്ര ബുദ്ധിമുട്ടാണെന്ന് ഈ സിംഹത്തിന് അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അടുത്ത ദിവസം തന്നെ കുറുക്കൻ സിംഹത്തിന്റെ അടുത്ത് പോയില്ല. സിംഹം കുറുക്കനെ കാത്തു നിൽക്കുകയും പിന്നീട് തനിയെ വേട്ടയാടുവാൻ പുറപ്പെടുകയും ചെയ്തു. അവന്റെ കാഴ്ചയിൽ വളരെ അകലെയായി ഒരു ചെറിയ മുയൽ അവിടെയും ഇവിടെയും ചാടി നടക്കുന്നത് കണ്ടു. സിംഹം പതുക്കെ മുയലിന്റെ അടുത്തോട്ട് ചെന്നു. മുയൽ സിംഹത്തിന്റെ കാലടി ശബ്ദം കേൾക്കുകയും ആരാണെന്ന് നോക്കുകയും ചെയ്തു. മുയൽ ഓടിപ്പോകാൻ ശ്രമിച്ചുവെങ്കിലും ഇതിനിടയിൽ മുയലിനെ സിംഹത്തിന്റെ ശക്തമായ കയ്യിൽ പിടികൂടി. അതേസമയം അതുവഴി പോയ ഒരു മാൻ സിംഹത്തിന്റെ ശ്രദ്ധയിൽ പെട്ടു. അപ്പോൾ ആ സിംഹം മുയലിനെ സ്വതന്ത്രനാക്കുകയും ആ മാനിനെ വേട്ടയാടുവാൻ ഓടുകയും ചെയ്തു. സിംഹം തന്നോട് അടുക്കുന്നതായി മാൻ കണ്ടപ്പോൾ അവനിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. സിംഹം മാനിന്റെ പുറകെ ഓടി. മാൻ വളരെ വേഗം സിംഹത്തിൽ നിന്നും രക്ഷപ്പെട്ടു. സിംഹത്തിന്റെ അശ്രദ്ധ കൊണ്ട് മാൻ അവനിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ സിംഹം തന്റെ ഭക്ഷണത്തിനായി മുയലുണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ അവൻ തിരിച്ചുപോയി മുയലിനെ നോക്കിയപ്പോൾ അവിടെ അതിനെയും കാണുവാനില്ല. അങ്ങനെ സിംഹം നിസ്സഹായനാവുകയും വിശന്നു വലയുകയും ചെയ്തു. അത്യാഗ്രഹമില്ലായിരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കുവാൻ മുയലെങ്കിലും ഉണ്ടായിരുന്നു. കുറുക്കൻ അകലെ നിന്ന് സിംഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഈ സിംഹത്തിന് ഞാനെന്ന ഭാവമുണ്ട്. അതുമാത്രവുമല്ല അത്യാഗ്രഹവും. അതുകൊണ്ടാണ് അവന് കയ്യിലുള്ളത് പോലും സൂക്ഷിക്കുവാൻ കഴിയാത്തത്.